പൊതുവിൽ ക്രിക്കറ്റ് ലോകവും മലയാളികളും ശ്രീശാന്തിൻ്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. ശ്രീശാന്ത് കുറ്റവിമുക്തനാകുമെന്ന പ്രതീക്ഷയിലാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളും. ചലച്ചിത്ര നടൻ രാജീവ് പിള്ളയ്ക്കൊപ്പം ഞങ്ങളുടെ പ്രതിനിധി പ്രിയ ഇളവള്ളി മഠം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മക്കോക്ക് ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകളാണ് ദില്ലി പോലീസ് ശ്രീശാന്തിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇന്ന് കോടതിയിൽ നിന്നും വിധി വരുമ്പോൾ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഒപ്പം ശ്രീശാന്തിൻ്റെ അടുത്ത സുഹൃത്തും ശ്രീശാന്തിനെ പോലീസ് കസ്റ്റഡി എടുക്കുമ്പോൾ ഒപ്പം ഉണ്ടായിരുന്ന രാജീവ് പിള്ളയും. എന്താണിപ്പോൾ ഒരു വിധി, എങ്ങനെയാണ്, പ്രതീക്ഷയോടെ കാണുന്നുണ്ടോ? മക്കോക്ക മാറ്റുമെന്ന് തന്നെയാണ് ഇതുവരെയുള്ള ജഡ്ജിൻ്റെ പരാമർശങ്ങളും എല്ലാം വെച്ചിട്ട് മക്കോക്ക എടുത്ത് മാറ്റാനുള്ള ചാൻസസാണ് ഇപ്പം ഹൈ ആയിട്ടിരിക്കുന്നത്. മക്കോക്ക എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ പി സി സി ഐക്ക് ഒരു പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ചുമത്തി എന്ന് പറയുന്ന ഈ ബാൻ എടുത്ത് മാറ്റാനുള്ള ചാൻസസ് ഹൈ ആണ്. സോ തീർച്ചയായും പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ മക്കോക്ക മാറ്റിയതുകൊണ്ട് മാത്രം കാര്യങ്ങൾ എളുപ്പമോ? ഇനി അന്തിമ വിധി വരാനിരിക്കല്ലേ? അന്തിമ വിധി എന്ന് പറയുന്നത് മക്കോക്ക മാറ്റി കഴിഞ്ഞാൽ ബാക്കിയുള്ള കേസിൽ ബാക്കിയുള്ള കാര്യങ്ങളിൽ സെഷൻ കോർട്ടിലേക്ക് മാറും. പിന്നീട് ഒരു പക്ഷേ ഇന്ത്യൻ ജുഡീഷ്യറി വലിച്ചു നീട്ടുന്ന പോലെ നീട്ടിക്കൊണ്ടു പോകാനുള്ള ചാൻസസ് ഉണ്ട്. ബട്ട് ദെൻ ഒരു ബാൻ എടുത്ത് മാറ്റാൻ ബി സി സി ഐക്ക് മക്കോക്ക മാറ്റിക്കഴിഞ്ഞാൽ മാറ്റാവുന്നതാണ്. ശരിക്കും ബി സി സി ഐ ശ്രീശാന്തിനെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം അവർക്ക് തീർച്ചയായും എടുത്തു മാറ്റാൻ പറ്റും. ഇപ്പോൾ ബി സി സി ഐയുടെ വിലക്ക് മാറിയാലും ശ്രീ ഇപ്പോഴും ഫിറ്റായി ഇപ്പോഴും ഏതൊരു മാച്ച് നേരിടാൻ തയ്യാറായിട്ടിരിക്കുകയാണോ? ശ്രീശാന്തിനെ ഇപ്പം ഞാൻ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ശ്രീശാന്ത് എന്നത്തേക്കാട്ടിലും കൂടുതൽ ഫിറ്റാണ്. ഈ സൂപ്പർ ഫിറ്റ്, അദ്ദേഹത്തിൻ്റെ എൻഡ്യൂറൻസ് വളരെയധികം കൂടിയിട്ടുണ്ട്. ഏത് നിമിഷം കളിക്കാൻ പറഞ്ഞാലും ഒരു ഇൻ്റർനാഷണൽ മാച്ച് കളിക്കാനുള്ളൊരു ഒരു ഒരു ഹെൽത്താണ് ഇപ്പോൾ അദ്ദേഹത്തിൽ ഉള്ളത്. സോ ഈസ് ഫിറ്റ്, ഈസ് റെയറിംഗ് ടു ഗോ. ശ്രീശാന്തും ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. ശ്രീശാന്ത് ഇനിയിപ്പോൾ 2 കൊല്ലം മുമ്പ് അദ്ദേഹത്തിന് എതിരെ ഈ ആരോപണം ചുമത്തുമ്പോൾ തന്നെ അദ്ദേഹം ഒരു ലെഗ് ഇഞ്ചുറി കഴിഞ്ഞിട്ട് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അദ്ദേഹത്തിന് വീൽ ചെയറിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ഇൻചാർജ് ഫിറ്റ്നസ് സെൻറ്ററിൽ കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് വർക്കൗട്ട് ചെയ്ത് 2013 സൗത്ത് ആഫ്രിക്കൻ സീരീസ് കഴിഞ്ഞ് 2015 വേൾഡ് കപ്പ് കളിക്കണം എന്നുള്ളൊരാഗ്രഹത്തോടുകൂടി ഇരുന്ന മനുഷ്യനാണ്. സോ അദ്ദേഹത്തിന് എന്നും കളത്തിലിറങ്ങണം എന്നൊരാഗ്രഹമാണുള്ളത്. സോ ഏത് നിമിഷവും അദ്ദേഹത്തിൻ്റെ ഈ ബാൻ മാറ്റുന്നു, ഹീ ഈസ് റെഡി ടു സ്റ്റാർട്ട് പ്ലേയിങ്. ശ്രീക്കെതിരെ എന്തിനും മക്കുമൊക്കെ ചുമത്തുന്നു, അത് അനാവശ്യമാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ ദില്ലി പട്ടിയാല ഹൗസ് കോടതി നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രതീക്ഷയുണ്ടോ അതിന് മാറ്റാനുള്ളൊരു സാധ്യത? തീർച്ചയായും മക്കുമൊക്കെ എന്ന് പറയുന്നത് തന്നെ മഹാരാഷ്ട്ര അവിടുത്തെ അണ്ടർവേൾഡ് ആൾക്കാരെ പിടിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു നിയമമാണ്. അത് ശ്രീശാന്തിനെ പോലുള്ള ഒരാളുടെ പേരിൽ എന്തിനാണ് ചുമത്തിയെന്ന് ഇപ്പോഴും സാധാരണക്കാർക്ക് മനസ്സിലായിട്ടില്ല. സോ തീർച്ചയായും അങ്ങനെ ഒരു പരാമർശമാണ് കോടതിയിൽ നടത്തിയിരിക്കുന്നത്. അന്ന് കസ്റ്റഡിയിലെടുക്കുമ്പോൾ രാജീവ് ഒപ്പം ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ ശ്രീശാന്തിൻ്റെ ഒരു മനോനിലയ്ക്ക് ഒരുപാട് മാറിയിട്ടുണ്ടോ? ഒരു പലപ്പോഴും ഡിഫിഡൻസായി ഒരു വളരെ ഡിഫിഡൻ്റായി പോകുന്നൊരവസ്ഥയിലേക്കൊക്കെ എത്തിയിരുന്നു. ശ്രീശാന്ത് ഇപ്പം വളരെ സ്ട്രോങ് ആയിട്ടുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന് വിവാഹം കഴിഞ്ഞു, അദ്ദേഹത്തിന് ഒരു കുഞ്ഞുണ്ടായി. അപ്പോൾ അദ്ദേഹം എല്ലാം വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്ന ഒരു മനുഷ്യനാണ്. സോ ഇപ്പോൾ അദ്ദേഹം ശരീരം ശക്തമാക്കി വെക്കുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു, കളത്തിലേക്ക് തിരിച്ചു വരണമെന്നൊരു ആഗ്രഹത്തോടു കൂടിയിരിക്കുകയാണ്. എവറിഥിങ് ഈസ് മെൻ്റൽ സ്റ്റേറ്റ് ഈസ് വെരി ദ മെൻ്റൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം അദ്ദേഹം വളരെ സന്തോഷവാനായി ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. 2 ആഴ്ചയായിട്ടുള്ള അദ്ദേഹത്തിന് കുഞ്ഞുണ്ടായിട്ടും. സോ ഈസ് വെരി ഹാപ്പി. എന്തായാലും ശ്രീയുടെ ഒരു രണ്ടാം വരവിനായി കാത്തിരിക്കുകയാണ് കൂട്ടുകാരും ബന്ധുക്കളും എല്ലാവരും. അതിനനുകൂലമായിരിക്കും കോടതിയിൽ നിന്നുള്ള വിധി എന്നും പ്രതീക്ഷിക്കുന്നു.